ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ ഭക്ഷണം കിട്ടാതെ വലയുകയാണ് ആശുപത്രികളിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ഇത് മനസ്സിലാക്കി കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവ പ്രതിഫലമില്ലാതെ എത്തിച്ചു നൽകി മാതൃകയാവുകയാണ് കൂത്തുപറമ്പ് സ്വദേശികളായ ഷഹീലും സാദിക്കും കഴിഞ്ഞ 8 ആഴ്ചയോളമായി ഷഹീലിന്റെയും സാദിക്കിന്റെയും പതിവ് ഇങ്ങനെയാണ് കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഞായറാഴ്ചകളിൽ രാവിലത്തെ പലഹാരവും ഉച്ചഭക്ഷണവും എത്തിക്കും കൂത്തുപറമ്പ് നഗരത്തിലെ ബോംബെ ഹോട്ടൽ ഉടമയാണ് സാദിഖ് ഇവിടെ നിന്നും തയ്യാറാക്കി നൽകുന്ന ഭക്ഷണം ആശുപത്രിയിൽ എത്തിക്കുക എന്നത് സുഹൃത്തായ ഷഹീലിന്റെ ജോലിയാണ് ലോക്ക്ഡൗൺ കാലത്ത് ഇത്തരമൊരു മാതൃകാ പ്രവർത്തനത്തിന്റെ പ്രചോദനം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഷഹീലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് പറമ്പിലെ ലോക്ക്ഡൗൺ തുടങ്ങിയതിനു ശേഷം ഞായറാഴ്ചകളിൽ ഹോട്ടലുകളോ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല അപ്പോൾ ഒരു സ്ത്രീ പാവപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് അപ്പോൾ അന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടായിരുന്നു ഭക്ഷണം കൊടുത്തത് പിന്നെ രണ്ടാഴ്ചകളിൽ ദയാ ചാരിറ്റി കൂത്തുപറമ്പ് അവരും കൊടുക്കാൻ തുടങ്ങി പിന്നെയുള്ള കാലം ഞാൻ ബോംബെ ഹോട്ടലിൽ സാധിക്കാനെ ഇത് കൊടുക്കേണ്ടിട്ട് ഏൽപ്പിക്കുകയും പിന്നെ ഏകദേശം ഒരു ആറാഴ്ചയോളം ബോംബെ ഹോട്ടൽ തന്നെയാണ് ലോക്ക്ഡൗൺ സമയത്ത് ഹോസ്പിറ്റലിൽ രോഗികൾക്കും പിന്നെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത് ലോക്ക്ഡൌൺ കാലത്ത് മാത്രമല്ല അല്ലാതെയും പല ആളുകളും ആശുപത്രികളിൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടാറുണ്ട് കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയുമായി സഹകരിച്ച് എല്ലാ ദിവസവും അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിനായി തയ്യാറെടുപ്പ് നടത്തുകയാണ് ഈ സുഹൃത്തുക്കൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ പുറത്ത് നിന്ന് അപ്പോൾ ആ മൂന്ന് മണിക്കൂറിലും പുറത്ത് നിൽക്കാൻ 80 രൂപക്ക് അമ്മാരി വിഷമയില്ല സാഹചര്യം ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ എനക്കും ചിലപ്പോൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലും പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം ആ സമയത്ത് ആർക്കെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്നൊന്നും കയ്യിലില്ലെങ്കിൽ ഞാൻ ആ കാർഡ് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നമ്മളെ ഹോട്ടലിൻ്റെ വിസിറ്റിംഗ് കാർഡ് അതിലൊരു സീൽ അടിച്ചിട്ടുണ്ട് ആ സീല് വാങ്ങിയിട്ട് ആ കാർഡ് വാങ്ങിയിട്ട് എൻ്റെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ കൂടെ വെക്കുന്ന ആൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ടവർ പെട്ടെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയ സിസ്റ്റർമാരോട് പറഞ്ഞാൽ അതിൻ്റെ കാർഡ് കിട്ടും ആ കാർഡ് വന്നിട്ട് വാങ്ങിയിട്ട് എൻ്റെ ഹോട്ടലിൽ ഇവിടെ ബോംബെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ രാത്രി 7 മണി വരെ ടൈം 7 മണിൻ്റെ ഉള്ളിൽ എപ്പം വന്നു കഴിഞ്ഞാലും ഭക്ഷണം കൊറോണ കാലത്ത് ഇത്തരം സുമനസുകൾ വ്യത്യസ്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.